നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്കിപ്പോഴും പരാജയം അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നെ വല്ലാതെ അത് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ, ജീവിതം അങ്ങനെയാണ്. നെയ്മർ ജൂനിയറുടെ വാക്കുകളാണ്. വേൾഡ് കപ്പിൽ നിന്ന് ക്രൊയേഷ്യയോട് പരാജയപ്പെട്ട്, ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ട് ബ്രസീൽ പുറത്തു പോയതിനു ശേഷം പൊട്ടിക്കരയുന്ന നെയ്മർ ജൂനിയറെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം തൻ്റെ ആ ഒരു മാനസികാവസ്ഥ ഒരിക്കൽ കൂടി വിശദീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരിക്കുകയാണ്. വലിയ വേദന ഇപ്പോഴും അദ്ദേഹം അനുഭവിക്കുന്നു. ആ ഒരു പരാജയത്തിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നു. പക്ഷേ ഇനി ഫാമിലിക്കൊപ്പം ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ചേർന്നുകൊണ്ട് ഒന്ന് റീചാർജ് ആയിട്ട് വരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, സ്റ്റിൽ ഞാൻ വേദനിക്കുകയാണ്. ആ ഒരു പരാജയം ഒരു നരകം പോലെ ഇപ്പോഴും എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വളരെ വളരെ അടുത്തായിരുന്നു, മുന്നോട്ട് പോകുന്നതിൻ്റെ വളരെ അടുത്തായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും പരാജയം ഉൾക്കൊള്ളാൻ ഞാൻ പഠിച്ചിട്ടില്ല. പരാജയം ശരിയാണ്, തോൽവികൾ നമ്മെ കൂടുതൽ ശക്തരാക്കും. പക്ഷേ അത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. ഇപ്പോഴും പരാജയം ഉൾക്കൊള്ളുന്നതിനോട് ഞാൻ അങ്ങോട്ട് താതാത്മ്യപ്പെട്ടിട്ടില്ല. എനിവേ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ജീവിതം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ഒരു വേദന മാറാൻ തീർച്ചയായിട്ടും സമയമെടുക്കും. എങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. വൺസ് എഗെയിൻ ഞാൻ ബ്രസീലിയൻ ജനതയോട് അവരുടെ ഒരു സപ്പോർട്ടിനും അവരുടെ ഒരു അഫക്ഷനും ഒക്കെ നന്ദി പറയുകയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ പൊരുതി എന്നുള്ളത് നിങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ ഈ വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നുണ്ട്. താങ്ക് യു ഖത്തർ ഫോർ എവറിത്തിങ്. ഈ ഒരു വേൾഡ് കപ്പ് വളരെ മനോഹരമായിരുന്നു. ബ്രസീൽ അവിടെ വിജയിക്കണമായിരുന്നു. പക്ഷേ ദൈവം അതല്ല ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും. ഞങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇനി കുറച്ച് സമയം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒപ്പമൊക്കെ ചിലവഴിച്ച് റീചാർജ് ചെയ്ത് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പരാജയത്തെ ഡീൽ ചെയ്യണം. അതിന് സമയമെടുക്കും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഘട്ടമാണിത്. ഇറ്റ് സ്റ്റിൽ ഹേർട്സ് മീ എ ലോട്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു ഈ ഒരു കിരീടം. അതിനുവേണ്ടി വളരെയധികം ഒരുക്കത്തോടുകൂടിയാണ് ഖത്തറിലേക്ക് വന്നത്. പക്ഷേ വേൾഡ് കപ്പിനിടക്ക് അദ്ദേഹത്തിന് പരിക്ക് പറ്റി. എന്നിട്ടും ആ പരിക്കിൽ നിന്ന് തിരികെ വന്ന് അദ്ദേഹം പോരാടി. ക്രൊയേഷ്യയോട് ബ്രസീൽ പരാജയപ്പെട്ട മത്സരത്തിൽ പോലും അതിമനോഹരമായൊരു ഗോൾ അദ്ദേഹം നേടിയിരുന്നു. പക്ഷേ അവസാന നിമിഷം ആ ഗോള് തിരികെ വാങ്ങുകയും ചെയ്തു. പിന്നീട് പെനാൽറ്റിയുടെ ഭാഗ്യ നിർഭാഗ്യ കളിയിൽ ബ്രസീൽ പുറത്തു പോവുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.